നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോങ് മാർച്ചിൽ കുട്ടികളെ കൊണ്ട് മുദ്രാവാക്യം വിളിച്ചതിനെതിരെ പരാതിയുമായി യുവമോർച്ച രംഗത്ത്. കൊച്ചിയിൽ നടന്ന പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയും ദേശീയ പൗരത്വ രജിസ്റ്ററിനെതിരെയും പീപ്പിൾസ് ലോങ് മാർച്ചിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചതിനെ വിമർശിച്ചുകൊണ്ട് യുവമോർച്ച പരാതിയുമായി എത്തിയിരിക്കുകയാണ്. മാർച്ചിൽ പങ്കെടുത്ത കുട്ടികളെല്ലാം പ്രായം 14 വയസ്സിൽ താഴെയുള്ളവരായിരുന്നു. ഇത്രയും ചെറിയ കുട്ടികളെ സമരത്തിൽ പങ്കെടുപ്പിച്ചതും പ്രകോപനപരമായ രീതിയിൽ കുട്ടികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചതുമാണ് ഇപ്പോൾ പരാതിയിൽ ഉന്നയിക്കപ്പെടുന്ന പ്രധാന പ്രശ്നങ്ങൾ. ബാലാവകാശ കമ്മീഷന് മുന്നിലാണ് ഇത്തരം ഒരു പരാതിയുമായി യുവമോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗമായ ബി ജി വിഷ്ണു എത്തിയിരിക്കുന്നത്. പരാതി കമ്മീഷൻ ചെയർപേഴ്സന് കൈമാറിയിട്ടുണ്ട്. നിയമവിരുദ്ധമായ നടപടിയായിരുന്നു പൗരത്വ ബില്ലിനെതിരെയുള്ള ലോങ് മാർച്ച്. കുട്ടികളെ നിയമവിരുദ്ധമായ ആവശ്യങ്ങൾക്ക് പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഈ ലോങ് മാർച്ചിൽ ഇത്തരമൊരു സമരത്തിൽ പങ്കെടുപ്പിച്ചത് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്ക് എതിരാണെന്നതാണ് തന്റെ പരാതിയിൽ വിഷ്ണു പറയുന്നത്. വിഷ്ണു തന്റെ പരാതിയിൽ കൂടി നടത്തുന്ന ആവശ്യം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമലിനെയും ചലച്ചിത്ര സംവിധായകൻ ആഷിഖ് അബൂനും എതിരെ പ്രധാനമായും ബാലാവകാശ കമ്മീഷൻ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ്. കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് മുൻപിൽ നിന്നും പീപ്പിൾസ് ലോങ് മാർച്ച് ആരംഭിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ്. പ്രധാനമായും ലോങ് മാർച്ച് നടത്തിയത് പൗരത്വ നിയമ ഭേദഗതിക്കും ദേശീയ പൗരത്വ രജിസ്റ്ററിന് എതിരെയും ആണ്. കലാ സാംസ്കാരിക മേഖലകളിലുള്ള പ്രമുഖരാണ് ലോങ് മാർച്ചിൽ പങ്കെടുത്തിരുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തിക്ക് അവൻ പൗരൻ എന്ന നിലയിൽ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് ആ പരിധിയിൽ എത്താത്ത കുഞ്ഞുങ്ങളെ വളരെ ഗൗരവമായ ഒരു വിഷയത്തിന്മേൽ നടത്തുന്ന പ്രതിഷേധ പ്രവർത്തനങ്ങളിൽ പങ്കാളികൾ ആക്കിയതേ തെറ്റ്. പങ്കാളിത്തം മാത്രമല്ല, ബില്ലിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും അവരെ കൊണ്ട് മുദ്രാവാക്യങ്ങൾ ചൊല്ലിപ്പിച്ചതും ഗുരുതരമായ തെറ്റ് തന്നെയാണ്. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂടുചോറ് വാരിക്കുക എന്ന പ്രയോഗം കുട്ടികളുടെ ലോങ് മാർച്ചിലെ പങ്കാളിത്തത്തിനെ വിശേഷിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ വിശേഷണമാണ്. ബാലാവകാശ കമ്മീഷൻ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. പ്രസവത്തോട് കൂടി വന്ന തളർച്ച, അതിന് കഴിച്ച മരുന്ന് ക്രിയാറ്റിൻ ലെവല് 1.6. ഞാൻ 7 വർഷമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, 7.4 നിൽക്കുകയാണ് ഇപ്പോൾ. ഒരു വിശ്വാസം പോലും ശരിക്കില്ലാതെയാണ് ഞാൻ മോഹനം വൈദ്യർ ക്ലാസ് കേട്ടു. ഞാൻ വീണ്ടും ജീവിതത്തിലേക്ക് വരികയാണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് അപ്പോൾ മുതലാണ്. അദ്ദേഹം തരുന്നത് പച്ചവെള്ളമാണെങ്കിലും അത് വിശ്വാസത്തോടെ കുടിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. അതെല്ലാം അലോപ്പതി കഴിച്ച് നരകിച്ച് മരിക്കാനാണ് യോഗം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം.